ഹിമാലയൻ യാത്രകളുടെ വീഡിയോകൾ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പോകുവാൻ പറ്റുന്ന ഒരു ഹിമാലയൻ വനയാത്രയുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. റെഡ് പാണ്ട ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്. വനത്തിൽ ഇതിനെ കാണുവാനുള്ള ഏക സാധ്യത വെസ്റ്റ് ബംഗാളിലെ സിംഗലീല നാഷണൽ പാർക്കാണ്. ഡാർജീലിംഗിന് സമീപം, നേപ്പാളിൻ്റെ അതിർത്തി, തണുപ്പാണെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെ ഒരു തണുത്ത ഡിസംബറിലാണ് ഞങ്ങൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ ഇറങ്ങുന്നത്, നേരെ സിംഗലീലയിലേക്ക്. 5-6 മണിക്കൂർ യാത്രയുണ്ട്. പട്ടണം കഴിഞ്ഞതോടെ മലകയറ്റം തുടങ്ങി. തണുപ്പ് പതുക്കെ കൂടി വരുന്നത് നിങ്ങളറിയും. ആദ്യ സ്റ്റോപ്പ് മണിഭഞ്ചാം എന്ന ഒരു ചെറിയ പട്ടണമാണ്. കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയായി. ഒരു കൊളോണിയൽ ബ്രിട്ടീഷ് പട്ടണമാണിത്. സായിപ്പന്മാർ തേയില കൃഷി ഇവിടെ കൊണ്ടുവന്നു. അത് നോക്കി നടത്താൻ ലാൻഡ് റോവേഴ്സും. ബ്രിട്ടീഷുകാർ പോയി, വണ്ടി പോയില്ല. ഇപ്പോൾ ഈ വണ്ടി കാർന്നോമാർ ടൂറിസ്റ്റുകളുമായി മല കയറുകയാണ്. നിങ്ങളും ഇതിലൊരെണ്ണം വാടകയ്ക്കെടുക്കണം. കാരണം അങ്ങോട്ട് ടൂറിസ്റ്റ് പെർമിറ്റുള്ള ഇവിടുത്തെ വണ്ടികളെ പോകും. പെർമിറ്റ് വണ്ടിക്കേ ആയിട്ടുള്ളൂ, ഇനി നമുക്ക് വേണം. ഉച്ചയ്ക്ക് 2:30 ഇവർ കട അടയ്ക്കും. അതുകൊണ്ട് ആവശ്യക്കാർ അതിനു മുമ്പ് എത്തിക്കോണം. ഇനി പേടിക്കാനില്ല, നമ്മൾ പാർക്കിനകത്തായി. ഇവിടുത്തെ പല പുൽമേടുകളും ഒരു വിജനമായ വന്യത തരുന്നത്. ആ പ്രയോഗം കറക്റ്റാണ്. ഇങ്ങനെ ഒരു 2 മണിക്കൂറും കൂടി പോയാൽ ഇന്ത്യോ നേപ്പാൾ അതിർത്തി ഗ്രാമമായ ഗൈരിബാസിൽ എത്തും. ഇതാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. 4 മണിയായി, നല്ല തണുപ്പ്, ബാക്കിയെല്ലാം നാളെ. റെഡ് പാൻഡയെ തപ്പണ്ടേ? തപ്പണം, പക്ഷേ തണുപ്പാണ് പ്രശ്നം. പൊല്യൂഷൻ ഇല്ലാത്ത നല്ല ഹിമാലയൻ ഓക്സിജൻ. ഞങ്ങൾ റെഡി. റെഡ് പാൻഡ, ബി റെഡി. ഈ വനങ്ങളാണ് റെഡ് പാൻഡയുടെ നാട്. നേപ്പാളിലും ഇന്ത്യയിലുമായാണ് ഈ വനപ്രദേശം. ഇന്ത്യൻ സൈഡിൽ തന്നെ 200 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇത്രയും വലിയ ഭൂപ്രദേശത്തു നിന്ന് വേണം നമുക്കൊരെണ്ണത്തിനെ തപ്പിയെടുക്കാൻ. കാട്ടിലുള്ളതാണെങ്കിൽ 20-30 എണ്ണം. ഇത് ഞാൻ പാൻഡയെ തപ്പാൻ ഇറങ്ങുകയാണ്. റെഡ് പാൻഡ ഒരു രാത്രി ജീവിയാണ്. അത് കൊള്ളാം. എങ്കിൽ പിന്നെന്തിനാണ് ഇയാൾ പകൽ വെയിൽ കൊള്ളുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. നമുക്ക് റെഡ് പാണ്ടയെ കാണണമെങ്കിൽ ലോക്കൽ ട്രാക്കർമാരുടെ സഹായം വേണം. അവർക്ക് കാട്ടിലെ വഴികളെല്ലാം അറിയാം. പാണ്ടയുടെ കാഷ്ടം നോക്കിയാണ് അവരുടെ പോക്ക്. അങ്ങനെ ട്രാക്ക് ചെയ്ത് മരത്തിൽ കണ്ടു കഴിയുമ്പോൾ ഒരാൾ മരത്തിന് ചുവട്ടിൽ കാവലിരിക്കും. മറ്റേയാൾ ഫോൺ സിഗ്നലുള്ള സ്ഥലത്ത് നിന്ന് നമ്മളെ വിളിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് ഓടും. പക്ഷേ ആ വിളി വരണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആളെ അങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കുങ്ഫു പാണ്ട സിനിമയിലെ മാസ്റ്റർ ജി ഓർമ്മയില്ലേ? അതാണ് കക്ഷി. ഫോട്ടോ എടുത്തും കുട്ടികളോടൊപ്പം അപ്പം ചുട്ടു കളിച്ചും അങ്ങനെ ആ ദിവസം പോയി. പാണ്ടയുമില്ല, ട്രാക്കർമാരുടെ വിവരവുമില്ല. പിറ്റേന്ന് രാവിലെ ഒരു ന്യൂസ് കിട്ടി. നേപ്പാൾ സൈഡിൽ പാൻഡയുടെ കാഷ്ടം കണ്ടിരിക്കുന്നു. ട്രാക്കർമാർ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാനും നേപ്പാളിലേക്ക് പോവുകയാണ്. 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ചാൽ നേപ്പാളായി. ഇവിടെ ഒരു ചൈനീസ് പ്രശ്നമുണ്ട്. പാൻഡ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ കക്ഷിയാണ്, ചൈനയുടെ ദേശീയ മൃഗം. പക്ഷേ ഇവൻ പാണ്ടയല്ല, കരടിയാണ്, ബെയർ. നമ്മുടെ മാസ്റ്റർജിയാണ് ശരിക്കും പാണ്ട. പക്ഷേ മറ്റേ തടിയന് എങ്ങനെ പാണ്ട എന്ന് പേര് വന്നു എന്നറിയില്ല. ഉച്ചയായി, വിളി വന്നിട്ടില്ല. അങ്ങനെ വിളി വന്നു. പാണ്ടയെ കണ്ടിരിക്കുന്നു. ഇനി ഒരോട്ടമാണ്. ഫോട്ടോ ഗിയറും
ബാക്ക് പാക്കുമായി ഓട്ടം ഒട്ടും സുഖമുള്ള കാര്യമല്ല. അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറവാണ്. ഒരു 100 മീറ്റർ ഓടിക്കഴിയുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും. ഹൃദയം പുറത്തിറങ്ങി കണ്ണിന്റെ മുമ്പിൽ വന്ന് മിടിക്കുന്നത് നമ്മൾ കാണും. ഇനി കുത്തനെ ഒരു 200 മീറ്റർ. അവസാനം സ്ഥലത്തെത്തി. സിംഗലീല പക്ഷി നിരീക്ഷകർക്ക് അത്ര പോരാ. എന്നാൽ ചില ഹിമാലയൻ പക്ഷികളെ അവിടെ അടുത്ത് കാണാനും പറ്റും. പാണ്ഡ പര്യടനം കഴിഞ്ഞാൽ നിങ്ങൾ സൺഡക് ഫു എന്ന മൗണ്ടൻ പീക്ക് സന്ദർശിക്കാതെ മടങ്ങരുത്. അവിടെ എത്താൻ ഒരു 4000 അടി കൂടി കയറണം. വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ഗൈരിബാസിൽ നിന്നും 2 മണിക്കൂർ മിച്ചം യാത്രയുണ്ട്. ഒരു 4 മണിക്ക് പുറപ്പെട്ടാൽ സൂര്യോദയത്തിന് മുമ്പ് അവിടെ എത്താം. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അവിടെ എത്തില്ല, അപകടം പിടിച്ച വഴിയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചന്ദ്രാസ്തമയമായിരുന്നു. സ്വപ്നതുല്യമായ കാഴ്ച. ഹിമാലയത്തിലെ പ്രശസ്തങ്ങളായ 11 കൊടുമുടികൾ ഇവിടെ നിന്ന് കാണാം. നല്ല തണുപ്പാണ്, അറിയാവുന്നത് പെട്ടെന്ന് പറയാം. ലോട്സെ, എവറസ്റ്റ്, കുംഭകർണ 1, കുംഭകർണ 2, കാഞ്ചൻഗംഗ നേരെ കാണുന്നത്, ഗോയ്ച്ച, ആൻഡി. പേര് ശരിക്കാണ് പറഞ്ഞതെന്ന് നല്ല ഉറപ്പില്ല. ഞങ്ങൾക്ക് മല ഇറങ്ങാൻ സമയമായി. ഹിമാലയത്തിനൊരു കുഴപ്പമുണ്ട്, ഒരിക്കൽ വന്നാൽ മടങ്ങി വരാൻ അത് നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഇനി ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വരുമെന്ന് ഞങ്ങൾ കരുതട്ടെ. മലയാള ഗോളം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രകൾ മുടക്കണ്ട.